കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നമാണ്. അവിടെ നെല്ല് സംഭരിക്കുമ്പോൾ പലപ്പോഴും സപ്ലൈക്ക് അവർക്ക് കൃത്യമായി പണം നൽകുന്നില്ല എന്ന പരാതികളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ താറാവ് കർഷകർ അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ട്. ഈ പക്ഷിപ്പനി സാധാരണ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ കുട്ടനാട്ടിൽ സാധാരണ ഉണ്ടാകുന്നതാണ്. പക്ഷിപ്പനി ഉണ്ടാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരുപാട് താറാവുകളെയൊക്കെ കൊന്നൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. സാധാരണ നിലയിലാണെങ്കിൽ കൊന്നൊടുക്കുന്ന താറാവിന് വലുതിനും ചെറുതിനുമൊക്കെയായി വേർതിരിച്ച് പണം നൽകാറുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനെ കൊന്നൊടുക്കിയ താറാവിൻ്റെ ഒന്നും പണം കർഷകർക്ക് ഇപ്പോഴും നൽകിയിട്ടില്ല. പുതിയ കൃഷി ഇറക്കണമെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം വട്ടിപ്പലിശയ്ക്ക് പണമൊക്കെ എടുത്തിട്ടാണ് കർഷകർ മുന്നോട്ട് പോകുന്നത്. ആ ദുരിതമാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ താറാവ് കർഷകർ അനുഭവിക്കുന്നത്. അവരുടെ പ്രതികരണം ആദ്യം കേൾക്കാം. 8500 താറാവ് അതിനകത്ത് 2500 താറാവ് ഉണ്ടായിരുന്നു കൊല്ലം വന്നപ്പോഴത്തേക്ക് ഇത്ര ഉള്ളു. പിന്നെ കുഴിച്ചിട്ടത് ഒക്കെ ഞാൻ കുഴിയെല്ലാം തോണ്ടി അവരെ കാണിച്ച് അന്നേരം നമ്മുടെ ഇന്ന് അക്കൗണ്ട് നമ്പറും എല്ലാം മേടിച്ചുണ്ടാണ് പോയത്. ഉടനെ താമസിക്കാതെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് അതിനകത്ത് പിന്നെ ഒരു അനക്കമില്ല. ഈ അടുത്ത സമയത്ത് ഇന്നാളെന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും വിളിച്ച് അക്കൗണ്ട് നമ്പറൊക്കെ മൃഗാശുപത്രി വഴി മേടിച്ച് എന്നിട്ട് ഇത് ഒരു അനക്കം പോലും ഉണ്ടായില്ല. തൊഴിൽ പോലും ചെയ്യാതെ മാറി വീട്ടിൽ മറ്റുള്ള കൂലിപ്പണിക്ക് പോയാണ് കുഞ്ഞുങ്ങളുടെ കാര്യവും പടത്തവും പലിശക്കാരെയൊക്കെ നേരെ നിർത്തുന്നു. എത്രയോ കിട്ടിയാലും അറിയാം പലിശക്കാർക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. 1000 രൂപ അല്ലെങ്കിൽ 800 രൂപ പണിക്കാശ് കിട്ടിയ എങ്ങനെ. ആലപ്പുഴയിൽ നിന്ന് സലാം ബി ഹൈദ്രോസ് സ്പോട്ട് റിപ്പോർട്ടറിൽ ലൈവായി ചേരുന്നു. സലാം, ഞാൻ മനസ്സിലാക്കുന്ന 1.5 കോടിയോളം രൂപ ഈ കർഷകർക്ക്, താറാവ് കർഷകർക്ക് നൽകാനുണ്ട് എന്നാണ്. എന്താണ് ഈ അധികാരികൾ പറയുന്നത്? ഈ വകുപ്പൊക്കെ പറയുന്ന ന്യായീകരണം എന്താണ്? എന്താണ്, പണമില്ലാത്തതാണോ അല്ലെങ്കിൽ കണക്കുകളുടെ കൃത്യതയില്ലായ്മയാണോ? എന്താണ് അവരുടെ പ്രശ്നം? ബിബിൻ, കുട്ടനാട്ടിൽ മാത്രമല്ല ഹരിപ്പാട്, അമ്പലപ്പുഴ ഭാഗങ്ങളിലും ആയിരക്കണക്കിന് താറാവുകളാണ് കഴിഞ്ഞ വർഷം ഈ പക്ഷിപ്പനി വന്ന ചത്തുടങ്ങിയത്. തുടക്കത്തിൽ മരുന്ന് നൽകി ആദ്യമെല്ലാം ഒരു ശ്രമം നടത്തിയെങ്കിലും പക്ഷേ പരാജയപ്പെട്ടു. ഇതിനുശേഷമാണ് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലങ്ങളിലെത്തി ഈ ബാക്കി ജീവനുള്ള താറാവുകളെ കൊന്നൊടുക്കിയത്. അന്ന് സർക്കാർ പറഞ്ഞത് ഒരു താറാവിന് 200 രൂപ വീതം നൽകും എന്നായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു, 1 രൂപ പോലും ഈ കർഷകർക്ക് നൽകിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ മാത്രം അബിബി സൂചിപ്പിച്ച പോലെ 1.5 കോടി രൂപ നൽകാനുണ്ട്. ഇപ്പോൾ സർക്കാർ പറയുന്ന ന്യായീകരണം, കർഷകർക്ക് നൽകാനുള്ള പണത്തിൽ 60% നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര സർക്കാർ പണം നൽകിയാൽ മാത്രമേ തങ്ങൾക്ക് കർഷകർക്ക് പണം നൽകാൻ കഴിയൂ എന്നാണ്. പക്ഷേ അതേസമയം എങ്കിൽ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ സർക്കാരിൻ്റെ വിഹിതം നൽകിക്കൂടെ എന്ന് ചോദിച്ചാൽ തങ്ങളുടെ കയ്യിൽ പണമില്ല, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ് കൈ മലർത്തുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പല കർഷകരും വട്ടിപ്പലിശയ്ക്ക് വായ്പ വാങ്ങിയാണ് ഈ കൃഷിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ വലിയ കടക്കണിയിലാണ്. പലരും ഈ ജോലി തന്നെ നിർത്തിപ്പോയി. ചിലരാകട്ടെ കൂലിപ്പണിക്ക് പോകുന്നു, പലിശക്കാർ വീടുകൾ കയറിയിറങ്ങുന്നു, രണ്ടറ്റവും കൂട്ടുപിടിക്കാൻ കഴിയാതെ വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ ഈ കുട്ടനാട്ടിലെയും ഹരിപ്പാട്ടിലെയും അമ്പലപ്പുഴയിലെല്ലാം തന്നെ ഈ താറാവ് കർഷകർ. ബിബിൻ.